അവ നല്ല ഭക്ഷണം കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷ. എന്റെ വയലു കേൾക്കുന്ന ഉമ്മമാരെ, ചിലപ്പോ ചില ഭർത്താക്കന്മാർ വല്ലാതെ അധ്വാനിക്കുന്നുണ്ടാകും, പക്ഷേ എത്ര അധ്വാനിച്ചാലും കയ്യിൽ പണം കിട്ടൂല. അല്ലാഹു അല്ലേ കൊടുക്കുന്നവൻ, അതിന്റെ പേരിൽ ഒരിക്കലും അല്ലാഹുവിന്റെ അതേ ഓഹരി വെച്ച് കൊടുക്കുന്ന ലോക സിട്ടാവായ റബ്ബിനോട് നന്ദിയിടില്ല. പെങ്ങന്മാരായി നമ്മൾ അത് പൊതിച്ചു പോയി കൂടാ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ചിലപ്പോ എത്ര അധ്വാനിച്ചാലും കിട്ടൂല, എത്ര അധ്വാനിച്ചാലും അയാൾക്കൊരു വീടുണ്ടാക്കാൻ കഴിയൂല, അയാൾക്ക് എപ്പോഴും ഞെരുക്കാണ്. ചിലപ്പോ അല്ലാഹുത്താല ചില ആളുകളെ ഞെരുക്കും കൊണ്ട് പരീക്ഷിക്കും, ചില ആളുകൾക്ക് അല്ലാഹുത്താല കൊടുത്തിട്ട് പരീക്ഷിക്കും. പരീക്ഷകൾ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റൂല. ആ പരീക്ഷണത്തിന് നല്ല ക്ഷമ വേണേ ഉമ്മമാരെ. അധ്വാനിക്കുന്ന ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനോട് നല്ല സപ്പോർട്ട് വേണം. നിങ്ങൾ അധ്വാനിക്കുന്നില്ലേ, തരേണ്ടവൻ അല്ലേ? തയ്യിൽ തൽക്കാലം കിട്ടിയില്ലെങ്കിലും നമുക്ക് ആഹാരത്തിൽ അത് വലിയ മുതൽക്കൂട്ടായിരിക്കും. പറഞ്ഞു ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഉമ്മമാരായി നമ്മൾ മാറണേ ഉമ്മ. ഈ വിഷയത്തിലേക്ക് എനിക്ക് കടക്കാനുള്ള സമയമില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഭർത്താവ് ഭാര്യയോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ളവരാകണം, ഭാര്യമാര് ഭർത്താക്കന്മാരോടുള്ള കടപ്പാടിനെ കുറിച്ച് ഓർമ്മയുള്ളവരാകണം. ഇൻഷാ അല്ലാഹ് നാളെ മഞ്ചേശ്വരത്താണ് പ്രസംഗം. റബ്ബ് തൗഫീഖ് ചെയ്താൽ അവിടെ വെച്ച് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഓൺലൈനിൽ പ്രസംഗം ലഭ്യമായിരിക്കും, നിങ്ങൾ സമയം കിട്ടിയാൽ കേട്ടോളൂ. അല്ലാഹ് ഞങ്ങളെ ഈ സദസ്സ് ഞങ്ങളെ സർവ സദസ്സ് നീ കബൂലാക്കി തരണേ. ഭാര്യ കയറി വരുമ്പോ തന്നെ ഭർത്താവിനോട് ചോദിക്കുന്നല്ല, ഭക്ഷണം എവിടെ? അപ്പൊ ഈ ഭർത്താവിന്റെ മറുപടി, ഇൻഷാല്ലാ വലിയ മുതലാളിയാണ് എന്റെ മുതലാളി. ആ കൊടുക്കുന്ന മുതലാളി ഇന്ന് തന്നിട്ടില്ല, നാളെ തരൂ, നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ജോലി എടുത്തിട്ടുണ്ട് രാവിലെ മുതൽ, ഇതുവരെ അധ്വാനിച്ചതാണ്, നിസ്കരിച്ചിട്ടുണ്ടല്ലോ, വീർന്നുണ്ട് നിസ്കാരം. വലിയ മുതലാളിയാണ്, കൊടുത്താ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥൻ എടുക്കലായ എന്റെ ജോലി. ആ മുതലാളി എനിക്ക് ജോലി തന്നിട്ടുണ്ട്, പക്ഷേ ആ മാലിക്കുൽ മുലൂക്കായ മുതലാളിയുടെ കയ്യിൽ നിന്ന് ഇന്നെനിക്കൊന്നും കിട്ടിയിട്ടില്ല. നാളെ കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഞാൻ. വിശപ്പ് സഹിക്കാത്ത കുടുംബങ്ങളെ മുഖത്ത് നോക്കുന്ന ഒരു ബാപ്പാന്റെ വിഷമം എത്രയായിരിക്കും. ഈ ബാപ്പ വീട്ടിൽ നിന്ന് പോയി, പിറ്റേ ദിവസം നേരം കൊടുത്തപ്പോ ജോലി അന്വേഷിച്ച് പോയി, ഒരാളും ജോലി കൊടുത്തില്ല. പള്ളിയിൽ കയറി ഇബാദത്തു തന്നെ, ഈശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ കയ്യിലൊന്നും പറയാനില്ല. ഭാര്യ ചോദിക്കുന്ന, എവിടെ നിങ്ങൾ അധ്വാനിച്ചിട്ട് കിട്ടിയ പണം ഭക്ഷണം എവിടെ? അപ്പോഴും മറുപടി ഒന്ന് തന്നെ, മുതലാളിയായ ശരിയായ മുതലാളി എനിക്കൊന്നും തന്നിട്ടില്ല, ദുനിയാവിലൊന്നും ഇപ്പൊ തന്നിട്ടില്ല. കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷ ഉണ്ട്, എന്തായാലും കിട്ടും, നീ പേടിക്കണ്ടാന്ന്. അപ്പൊ ഈ പെണ്ണു ചോദിച്ച എപ്പൊ കിട്ടുമെന്നാ പറയുന്നത്? അപ്പൊ പറഞ്ഞു വെള്ളിയാഴ്ച തരുമെന്നാ പറഞ്ഞത്. വെള്ളിയാഴ്ച വലിയ ഇജാവത്തുള്ള ദിവസമാണല്ലോ, അവിടെ വെള്ളിയാഴ്ച കിട്ടുമെന്ന് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. വെള്ളിയാഴ്ച കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വെള്ളിയാഴ്ച നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ചയായി, പട്ടിണിയല്ലേ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ഭാര്യക്കും അതുപോലെ മക്കൾക്കും വിശപ്പ് സഹിക്കുന്നില്ല. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം കഥയെ ഈ മനുഷ്യൻ ഒരുപാട് ഇബാദത്ത് ശ്രദ്ധയെ സമർപ്പിച്ചു. ഇബാദത്തും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കയ്യിലൊന്നും കിട്ടിയില്ല. പക്ഷേ ലോഹരി നിസ്കാരം കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് അതാ ഭാര്യയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ടുണ്ട്. അതാരാ കണ്ട, നല്ല ഭംഗിയുള്ളൊരു മനുഷ്യൻ വാതിലിന് വന്ന് മുട്ടിയപ്പോ ഈ ഉമ്മ പോയിട്ട് വാതില് തുറന്നു നോക്കിയപ്പോ അതാ ഒരു സ്വർണത്തിന്റെ പാത്രം. ആ സ്വർണത്തിന്റെ പാത്രം കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, നിങ്ങളെ ഭർത്താവിനൂടെ പറയണം, മുതലാളി രണ്ട് ദിവസത്തെ ജോലിയുടെ പണം ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, ശമ്പളം നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട് എന്ന വിവരം ഒന്ന് നിങ്ങളെ ഭർത്താവിനെ അറിയിക്കണേ. ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു നവാദിർ എന്ന കിതാബിൽ ഈ സംഭവം പറഞ്ഞത് കാണാം. മഹാനായ ഇമാം മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, എന്റെ വയലുകൾക്കുന്ന ഈമാനുള്ള ഉപ്പമാരെ, അവിടുത്തെ കാലത്ത് ജീവിച്ചിരുന്ന തീനെ ആരാധിച്ച് പിന്നീട് അല്ലാഹുവിനെ അറിഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഈ മഹാ പള്ളിയിൽ നിസ്കാരം തന്നെ, മഗ്രിബ് വരെ നിസ്കാരം തന്നെ, ഇശായിന്റെ സമയത്തും നിസ്കാരം തന്നെ, എന്റെ റബ്ബ് കൈയൊഴിക്കൂലല്ലോ, അവൻ അർഹമുർ റഹീമീനാണല്ലോ. എന്റെ ചെറുപ്പക്കാരും ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ ഉസ്താദ് അവർ നമുക്ക് അല്ലാ ഞങ്ങളെ സദസ്സ് ആഹാരത്തിൽ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സദസ്സായി നീ
ഞങ്ങളിൽ ഒന്ന് കബൂലാക്കി തരണേ അല്ലോ. എന്റെ വയലുകൾക്കെന്ന ഉപ്പമാരി, ഈ അടിയുറച്ച ഈമാനുകളും എന്റെ വയലുകൾക്കെന്ന ഉമ്മമാരി, ഈ അടിയുറച്ച ഈമാന് സമ്പാദിക്കണേ. ഈമാനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ഈ ഉമ്മാന്റെ കയ്യില് വലിയ സ്വർണത്തിന്റെ പാത്രമാ കൊടുത്തത്. സ്വർണത്തിന്റെ പാത്രത്തിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാ കണ്ടത് 1000 ദീനാറ്. 1000 സ്വർണത്തിന്റെ ദീനാറാണ് കിടക്കുന്നത്. ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഉമ്മ പോയി എവിടെ? എക്സ്ചേഞ്ചിലേക്കാ പോയത്, പണം കൈമാറാനാ പോയത്. കൊണ്ടുപോയി കൊടുത്തപ്പോ ഒരു നസറാനിയുടെ എക്സ്ചേഞ്ച്. ഇത് കൊടുത്തിട്ട് പൈസ വേണം, അതിനുവേണ്ടി ഇതും എടുത്തിട്ട് ഒരു എക്സ്ചേഞ്ചിൽ പോയി. എക്സ്ചേഞ്ചിൽ ചെന്നപ്പോ നെസറാനിയാണ്. ഇയാള് കൊണ്ടുപോയി തൂക്കി നോക്കുമ്പോ സാധാരണ തൂക്കത്തിലുള്ള അളവല്ല, സാധാരണ ക്വാളിറ്റിയുമല്ല. നെസറാനി ഉമ്മാനോട് ചോദിച്ചു, എവിടുന്നാ നിങ്ങൾക്ക് ഈ സ്വർണത്തിന്റെ ആഭരണം കിട്ടിയത്? സ്വർണത്തിന്റെ ഈ വസ്തു നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാ? ലോകത്ത് ഇന്ന് വരെ ഞാനൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഉടനെ തന്നെ ഉമ്മാന്റെ മറുപടി, എന്റെ ഭർത്താവ് 2 ദിവസമായി ജോലിക്ക് പോകുന്നു. പക്ഷേ ഭർത്താവിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയാ. ലോക സിട്ടാവായ റബ്ബ് തരൂ എന്നുള്ള പ്രതീക്ഷയാണ് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് വരെ ഭർത്താവിനെ പാരിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇന്ന് ഉച്ചക്ക് എന്റെ വീട്ടിൽ ഭംഗിയുള്ള ഒരു മനുഷ്യൻ കൊണ്ടത്തന്നതാണ്. ഒരു പാത്രം നിറയെ ഉണ്ട്. ആ പാത്രത്തിൽ നിന്നൊന്ന് മാത്രമാണ് ഞാൻ നിങ്ങളെ കയ്യിൽ തന്നത്. ഈ നസറാനിയുടെ മറുപടി, ഇതൊരു സാധാരണയല്ല, ഇതിലെന്തോ അത്ഭുതം കിടക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ച മതമേതാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുക്കും, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. നസറാനി ഇത് കേൾക്കേണ്ട താമസം ഉറക്കെ അങ്ങ് പ്രഖ്യാപിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. പ്രഖ്യാപിച്ചു എന്ന് മാത്രല്ല, 1000 ദിർഹം ഹദിയയായിട്ട് ആ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തു. കൊടുത്തിട്ട് എന്താ പറഞ്ഞത് എന്നറിയോ? നിങ്ങൾ ഇങ്ങനെ ഇത് കൊണ്ടുപോയി വിൽക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് എപ്പോഴും പ്രയാസം വരുന്ന സമയത്ത് കയറി വരാ. റബ്ബ് ഒരുക്കി വെച്ച വീടാണിത്. വിട്ടു ഈ മനുഷ്യൻ നിങ്ങൾ എപ്പം വന്ന് കൈ നീട്ടിയാലും നിങ്ങളെ തട്ടിക്കളയൂല. 1000 ദിർഹം അല്ലെങ്കിൽ 1000 ദീനാറ് ഈ ഉമ്മാന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ ഉമ്മ ഭക്ഷ്യസാധനങ്ങളും വാങ്ങിയിട്ട് വീട്ടിലേക്ക് നടന്നുപോയി. നീണ്ട ചരിത്രമാണ് ചുരുക്കി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. എന്റെ വേലുകൾക്കൊന്ന് ഉപ്പമാരി, ഈ പള്ളിയിൽ നിന്ന് ഇബാദത്തും കഴിഞ്ഞു വരുമ്പോ ഈ ഈമാനുള്ള തഖ്വയുള്ള മനുഷ്യന്റെ മനസ്സിലുള്ളത് അല്ലാ, ഞാൻ എന്റെ ഭാര്യനോട് പറഞ്ഞത് വെള്ളിയാഴ്ച ഇജാബത്ത് കിട്ടൂന്നല്ലേ, വെള്ളിയാഴ്ച ദിവസമായിട്ടും എനിക്ക് എന്റെ റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയിട്ടില്ലെങ്കിലും എന്റെ വിഷമം കിട്ടാത്തതല്ല. എന്റെ ഭാര്യയോട് ഞാൻ എന്ത് പറയും അല്ലാ, എന്റെ മക്കളോട് ഞാൻ എന്ത് ബോധിപ്പിക്കും അല്ലാ. പോകുന്ന സമയത്ത് ടവല് കയ്യിലേക്ക് എടുത്തു, അല്ലെങ്കിൽ ടിഷ്യു പോലെയുള്ള ഒരു വസ്തു കയ്യിലേക്ക് എടുത്തു. ആ വസ്തുവിൽ നിറയെ ചരക്കല്ല് വാരിയിട്ടു. ചരക്കല്ല് വാരിയെടുത്ത് വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോ ഭാര്യ ചരക്കല്ല് കണ്ട വിഷം അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ഭാര്യയുടെയും മക്കളുടെയും കണ്ണിലേക്ക് ഈ ചരക്കല്ല് നിറച്ച സഞ്ചി കണ്ടാൽ, അല്ലെങ്കിൽ ചരക്കല്ല് നിറച്ച ടവല് കണ്ടാൽ, ആ ഉമ്മാന്റെ മനസ്സിൽ കുറഞ്ഞ സമയം ഒരു സമാധാനം. ഇതിന്റെ ഉള്ളിൽ ചരക്കല്ലാണെന്ന് കാണുന്നത് വരെ എന്റെ ഭാര്യക്കും കുട്ടികൾക്കും അല്ല കൊടുക്കുമല്ലോ. ഈ നീയത്തിലാണ് വലിയൊരു അതേ തുണിയിൽ ഇങ്ങനെ ചരക്കല്ലും കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. വീട്ടിനോടടുത്തേക്ക് എത്തിയപ്പോഴാ മനസ്സിലേ വന്നത്, വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണത്തിന്റെ സുഗന്ധം, വല്ലാത്ത മണം, ഭയങ്കര മണം, ഭക്ഷണം ഉണ്ടാക്കുന്ന മണം. ഈ മഹാന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോ ഇങ്ങനെ മണക്കുകയാണ്. അപ്പൊ മനസ്സിലായി എന്തൊക്കെയോ വീട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചരക്കല്ല് കൊണ്ടുപോകുന്ന മനുഷ്യൻ സൈഡിൽ എവിടെ വെച്ചു? എന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പതുക്കെ ചെന്ന് നോക്കി. നോക്കുമ്പോ ഭാര്യ എന്തൊരു ഐശ്വര്യത്തിലാ. ആ
ആയിരം ദിനാർ കിട്ടി പോരാതിന്റെ പുറമേ അതെ സ്വർഗത്തിൽ നിന്ന് പ്രത്യേകമായ സമ്പത്ത് കയ്യിൽ കിട്ടി. പിന്നെ എന്താ പറയാനാ, ഭാര്യനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഭാര്യ മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു. ചരിത്രം വിശാലമാണ്, മഹാനായ ഉസ്താദ് അവരെ ഇരുത്തിയിട്ടാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. റബ്ബ് തൗഫീഖ് ചെയ്താൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് പൂർത്തീകരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് ഞങ്ങളെ ഈ സദസ് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാനെ. മഹാനായ ഈ മനുഷ്യൻ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഭാര്യ വീട്ടിന്റെ പുറത്ത് വെച്ച ഈ സഞ്ചി കാണുന്നത്. ഭർത്താവ് പറഞ്ഞു, അത് നീ എടുക്കാൻ പോകണ്ട, അല്ലാഹു നമുക്ക് തന്നിട്ടില്ലേ, അത് നീ എടുക്കാൻ പോകണ്ട. ഭർത്താവ് ഇത് കൊണ്ടുപോയിട്ട് ഈ ടൗവലിലുള്ള സാധനങ്ങൾ മുഴുവനും അങ്ങ് ചാടാൻ നിൽക്കുമ്പോ നിവർത്തു നോക്കുമ്പോ ചരക്കല്ല് മുഴുവനും ഭക്ഷ്യവസ്തുക്കളായി മാറിയിരിക്കുന്നു. ചരക്കല്ല് മുഴുവനും നല്ല ധാന്യങ്ങളായി ലോകസിട്ടാവായ റബ്ബ് തിരിച്ചു കൊടുത്തു. ആ നിലക്ക് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസം ആ മനുഷ്യന്റെ മനസ്സിലുണ്ടായപ്പോ ഒരാളെയും വഞ്ചിക്കാനല്ല, ഒരാളെയും ചതിക്കൂല, ഒരാളെയും വഞ്ചിക്കൂല, എന്റെ റബ്ബെനിക്ക് തരും, ഒരാളെ മുന്നിലും ഈ ആരോഗ്യമുള്ള സമയത്ത് ഞാൻ കൈനീട്ടാനില്ല, എന്റെ റബ്ബെനിക്ക് തരും എന്ന ഉറച്ച വിശ്വാസത്തിൽ ചെന്നിറങ്ങിയപ്പോ ലോകസിട്ടാവായ റബ്ബ് കൊടുത്തതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചരിത്രം വിശാലമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. എന്റെ ഈമാനുള്ള വിശ്വാസം അങ്ങനെ വിശ്വാസതയിൽ വഞ്ചന ചെയ്യാതെ വിശ്വസിച്ചവരോട് നല്ല വിശ്വാസത പുലർത്തി ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ലോകസിട്ടാവായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആ ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു കൊടുത്തത്, കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ കൊടുത്ത ഉപദേശമാണ്. ഉസീക ബിതഖ്വല്ലാഹ്, ഓ മുആദേ അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കണം. പോരാ അലൈക ബിസിദ്ഖിൽ ഹദീസ്, സത്യം മാത്രം പറയണം, സത്യത്തിൽ അടിയുറച്ചു നിൽക്കണം, എത്ര കൈപ്പുള്ളതാണെങ്കിലും കളവ് പറയാൻ പാടില്ല, എത്ര കൈപ്പുള്ളതാണെങ്കിലും കളവ് സംസാരിക്കരുത്. പോരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഫാ ഇല്ലഹദി, ഓ മുആദേ കരാറ് പാലിക്കണേ, വഅദാഇൽ അമാന, വിശ്വസിച്ചേൽപ്പിക്കുന്നവരോട് വിശ്വാസതയിലും എല്ലാ വിശ്വാസതയും പൂർത്തിയാക്കി വിട്ടിക്കൊടുക്കണേ, വതർക്കിൽ ഖിയാന, വഞ്ചന കൈയൊഴിച്ച് ജീവിക്കണേ, ഒരു മനുഷ്യനെയും വഞ്ചിക്കാൻ പാടില്ല, ആരോടും വഞ്ചന ചെയ്യാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉപദേശം, വർഹമുൽ യതീമുകളോട് കാരുണ്യം വേണം, വഹിഫുൽ ജിവാ, അയൽവാസികളെ നല്ല സൂക്ഷിച്ച് ജീവിക്കണം, വക്കലുമില്ല ഖൈം, വേർപ്പ് പിടിക്കുന്ന സമയത്ത് കടിച്ചിറക്കണേ, വലീദിൽ കലാ, നല്ല മയമായ സംസാരമാകണേ, വബദിൽ സലാം, ജനങ്ങളോട് സലാം പരത്തി കൊടുക്കണേ, വലുസൂമിൽ ഇമാം, ഇസ്ലാമിക ഭരണകൂടവും നീതിമാനങ്ങൾ ഭരണാധികാരിയുമാണെങ്കിലും നിങ്ങൾ ഭരണാധികാരികളെ മുറുക പിടിക്കണേ, വതഫഖ്ഹു ഫിൽ ഖുർആൻ, ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം നേടണേ, വഹബ്ബുല്ല ആഖിറാ, ആഖിറത്തെ സ്നേഹിച്ചു ജീവിക്കണേ, വൽജസഇ മിനൽ ഹിസാബ്, വിചാരണയെ കുറിച്ച് നല്ല പേടി ഉണ്ടാകണേ, ആഗ്രഹങ്ങളെ ചുരുക്കണേ, വഹുസ്നിൽ അമൽ, അമലുകളെ നന്നാക്കണേ, വഅൻഹാക അൻ തസ്തുമ മുസ്ലിമാ, ഒരു മുസ്ലിമിനെയും തെറി വിളിക്കരുത്, ഔ തുസദ്ദിക കാദിബ, ഒരു കളവ് പറയുന്നവനും സത്യമാക്കരുത്, ഔ തുകദ്ദിബ സാദിക, ഒരു സത്യം പറയുന്നവനെയും കള്ളമാക്കുകയും ചെയ്യരുത്, വതഔ തഅസിയ ഇമാമന ദില, നീതിമാനായ ഒരു ഭരണാധികാരിയോടും എതിരി ചെയ്യരുത്, വൽ തുസിദ ഫിൽ അർലി, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനിയുമുണ്ട് ഉദ്ദേശത്തിന്റെ ബാക്കി, ഇൻഷാ അല്ലാഹ്.
അതിന്റെ ശേഷവും ഒരുപാട് ഉപദേശങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് പറയാം, പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹ് പഠിച്ചത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണം റഹ്മാനേ. പഠിച്ചതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ. പഠിച്ചതനുസരിച്ച് ജീവിക്കാനും ഞങ്ങളെ ജീവിതം കണ്ട് മറ്റുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിലുള്ള നല്ല ശുദ്ധമായ ജീവിതം നീ ഓശാരം തരണേ. അല്ലാഹ് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين. الله നമ്മുടെ പ്രവർത്തനങ്ങളെ